എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ കാണുന്ന കമേഴ്സ്യൽ സെല്ലുകൾ, അതായത് നമ്മൾ ടോർച്ച് ബാറ്ററി, പിന്നെ വാച്ചിനകത്ത് ഉപയോഗിക്കുന്ന ബാറ്ററി, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബസ്സിലും കാറിലുമൊക്കെ പവർ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റോറേജ് ബാറ്ററി, അപ്പം അങ്ങനെയുള്ള കമേഴ്സ്യൽ സെല്ലുകളിലെ ആനോഡ്, കാഥോഡ്, ആനോഡ് റിയാക്ഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നു. അതായത് ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം വ്യാവസായികമായി ഉപയോഗിക്കുന്ന കമേഴ്സ്യൽ സെല്ലുകളിലെ ആനോഡിനെ പറ്റിയും കാഥോഡിനെ പറ്റിയും ആനോഡ് റിയാക്ഷനും സെൽ റിയാക്ഷനും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകതകൾ, അതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടെങ്കിൽ അതിനെയൊക്കെ പറ്റിയൊക്കെ മനസ്സിലാക്കുന്നു. അപ്പം നമുക്ക് നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്നത് നാല് സെല്ലുകളെ പറ്റിയാണ്. അതിൽ ഓരോ സെല്ലിനെ പറ്റിയും ഓരോ സെല്ലിൻ്റെയും യൂസ് മനസ്സിലാക്കണം, ഓരോ സെല്ലിൻ്റെയും ആനോഡിൻ്റെ പേരറിയണം, കാഥോഡിൻ്റെ പേര്, പിന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന ആ ബാറ്ററിക്കകത്ത് ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റിൻ്റെ പേര്, പിന്നെ ആനോഡ് റിയാക്ഷൻ എന്താണ്, അതിലെ കാഥോഡ് റിയാക്ഷൻ എന്താണ്, അത് കൺസോൾഡേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന സെൽ റിയാക്ഷൻ എന്താണ്, പിന്നെ അതിനകത്ത് കിട്ടുന്ന EMF വാല്യൂ അത് എത്രയാണ്, പിന്നെ അതിൻ്റെ ടൈപ്പ് റീചാർജബിൾ ആണോ റീചാർജബിൾ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓരോ സെല്ലിലും മനസ്സിലാക്കണം. അപ്പം അങ്ങനെയുള്ള നാല് സെല്ലുകളെ പറ്റി നമുക്ക് സംസാരിക്കണം. അപ്പം അതിൽ ഒന്നാമത് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ടോർച്ച് ബാറ്ററിയെ പറ്റി തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ യൂസ് നമുക്ക് മനസ്സിലായി. അത് ടോർച്ചിനകത്ത് ഉപയോഗിക്കുന്നു. ഒന്നാമത് സെൽ, നമ്മൾ സാധാരണ പഴയ റേഡിയോയിലൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പം അങ്ങനെ ടോർച്ചിലും റേഡിയോയിലൊക്കെ ഉപയോഗിക്കുന്ന നമ്മൾ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന കട്ടയായിരിക്കുന്ന ആ സെൽ, ആ സെല്ലിനെ നമ്മൾ സാധാരണ വിളിക്കുന്ന പേര് ഡ്രൈ സെൽ എന്ന് പറയണം. ഡ്രൈ സെൽ. അപ്പോൾ ഒന്നാമത്തെ ടോർച്ചിനകത്ത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ റേഡിയോയ്ക്ക് അത് ഉപയോഗിക്കുന്ന ആ ബാറ്ററിയെ വിളിക്കേണ്ട പേര് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, ഡ്രൈ സെൽ എന്ന് പറയാം. ഇനി ഡ്രൈ സെല്ലിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്, അല്ലെങ്കിൽ അതിനെ ലക്രാഞ്ചെ സെൽ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സെല്ലാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ സെല്ലിന് രണ്ട് പേരുകളുണ്ട്. നമ്മൾ സാധാരണ ടോർച്ചിനകത്ത് ഉപയോഗിക്കുന്ന ആ ബാറ്ററിക്ക് രണ്ട് പേരുകളുണ്ട്. ഒന്നുകിൽ അതിനെ ഡ്രൈ സെൽ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അതിനെ ലക്രാഞ്ചെ സെൽ എന്ന് വിളിക്കാം. ലക്രാഞ്ചെ സെൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി ആ ബാറ്ററി നമുക്കൊന്ന് മനസ്സിലാക്കാം. ആ ബാറ്ററിയുടെ പിന്നെ അകത്ത്, ബാറ്ററിയുടെ അകത്ത് നോക്കിയാൽ അറിയാം, അകത്തൊരു കറുത്ത ഒരു കുറ്റി പോലത്തെ ഒരു സാധനമുണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ കാർബൺ ആണ്, അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ആണ്. ആ ഗ്രാഫൈറ്റ് ആണ് നമ്മൾ സാധാരണ ടോർച്ച് ബാറ്ററിയിലെ കാഥോഡ് എന്ന് ഓർമ്മിച്ചോണം. ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ കാർബൺ. ഇനി ആ ബാറ്ററിയുടെ അടിവശത്തിരിക്കുന്ന സിൽവർ പോലെ ചെറിയ തിളക്കമുള്ള ആ സാധനം, അത് സിൽവർ അല്ല, പകരം സിങ്ക് ആണ്, അതാണ് നമ്മുടെ ഡ്രൈ സെല്ലിലെ ആനോഡ് എന്ന് ഓർമ്മിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു നാല് സെല്ലുകളെ പറ്റി പറയാനുണ്ട്. ആ നാല് സെല്ലുകളിലും ഇത്രയും കാര്യങ്ങൾ, എല്ലാ നാല് സെല്ലുകളിലും ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണം. അതിൽ ഒന്നാമത്തെ സെല്ലിന്റെ പേര് പഠിച്ചു, അതിന് ട്രൈ സെൽ അല്ലെങ്കിൽ ലക്രാഞ്ചെ സെൽ എന്ന് പറയാം. ഇനി ആ പിന്നെ അതിന്റെ പ്രത്യേകത, ട്രൈ സെല്ലിന്റെ ആനോഡിന്റെ പേര് മനസ്സിലാക്കിയിട്ടുണ്ട്, അത് സിങ്ക് ആണ്. ട്രൈ സെല്ലിലെ കാഥോഡിന്റെ പേര് ഗ്രാഫൈറ്റ്, അകത്തിരിക്കുന്ന കറുത്ത ആ കുറ്റി പോലത്തെ സാധനം, അത് ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ കാർബൺ ആണെന്ന് പറയാം. ഇനി അതിനകത്ത് കാണുന്ന ഇലക്ട്രോലൈറ്റ്, ട്രൈ സെല്ലിനകത്ത് കാണുന്ന ഇലക്ട്രോലൈറ്റ് പ്രധാനമായും അതിനകത്ത് മാംഗനീസ് ഡയോക്സൈഡും പിന്നെ അമോണിയം ക്ലോറൈഡും സിങ്ക് ക്ലോറൈഡും ഒക്കെ ചേർന്നിരിക്കുന്ന ഇലക്ട്രോലൈറ്റ്, ഒരു സോൾട്ടുകളുടെ മിക്സ്ചറാണ് അതിനകത്ത് കാണുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് ഓർമ്മിക്കുക. ഇനി ആനോഡ് റിയാക്ഷൻ സ്വാഭാവികമായിട്ടും നമുക്ക് എഴുതാൻ എളുപ്പമുണ്ട്. സിങ്കിന്റെ ഓക്സിഡേഷൻ എഴുതിയാൽ മതി. സിങ്ക് ഇസഡൻ ഗീസ് ഇസഡൻ 2++2 ഇലക്ട്രോൺ. ഓക്കെ, ട്രൈസെല്ലിലെ കാഥോഡ് റിയാക്ഷൻ എഴുതുന്ന സമയത്ത് ട്രൈസെല്ലിലെ കാഥോഡായ ഗ്രാഫൈറ്റിനല്ല റിയാക്ഷൻ എഴുതേണ്ടത്, പകരം ട്രൈസെല്ലിലെ ഇലക്ട്രോളൈറ്റ് ആയ ട്രൈസെല്ലിലെ ഇലക്ട്രോളൈറ്റ് ആയ മാംഗനീസ് ഡയോക്സൈഡിനും അമോണിയം ക്ലോറൈഡിനും പ്ലസ് അമോണിയം ക്ലോറൈഡ് ബ്രേക്ക് ചെയ്ത് NH4+ എന്ന് എഴുതുന്നു. അപ്പോൾ കാഥോഡായ ഗ്രാഫൈറ്റിനല്ല അവിടെ റിയാക്ഷൻ പറയുന്നത്, പകരം ആ കാഥോഡിൽ വച്ച് ഇലക്ട്രോളൈറ്റിനുണ്ടാകുന്ന റിഡക്ഷൻ ആണ് അവിടെ ഇക്വേഷനായിട്ട് പറയേണ്ടത്. സോ എഴുതാം, ഇലക്ട്രോലൈറ്റ് MnO2 എഴുതി,
അമോണിയം ക്ലോറൈഡിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് എൻ എച്ച് ഫോർ പ്ലസ് കാണിച്ചു. ഇനി കാഥോഡ് റിയാക്ഷൻ റിഡക്ഷൻ ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ട്രോണുകൾ കാണിച്ചു. ഗീവ്സ് എന്തൊക്കെ പ്രോഡക്റ്റ് കിട്ടുമെന്ന് ഞാൻ ഇങ്ങോട്ട് സൈഡിലോട്ട് എഴുതാം. എം എൻ ഒ ടു, എം എൻ ഒ ടു ഇത് കാണിച്ചു. പിന്നെ എൻ എച്ച് ഫോർ പ്ലസ് ബ്രേക്ക് ചെയ്യാം, എൻ എച്ച് ത്രീ എച്ച് പ്ലസ്, എൻ എച്ച് ഫോർ പ്ലസ് ബ്രേക്ക് ചെയ്ത് ഇങ്ങോട്ട് കാണിച്ചു. ഇനി ഇലക്ട്രോണും കൂടെ കാണിക്കാം, ഇലക്ട്രോൺ. അപ്പൊ അവിടെ എഴുതിയിട്ടുള്ള എല്ലാം ഇങ്ങോട്ട് കാണിച്ചിട്ടുണ്ട്. എങ്കിൽ ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് വേറെ ഒന്നുമല്ല, ഇതാ അവിടെ അമോണിയ ഗ്യാസ് അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഒക്കെയാണ് എൻ എച്ച് ത്രീ പ്ലസ്. ഇനി ബാക്കി കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ എച്ച് പ്ലസ് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് എച്ച് ആക്കുക, ആ എച്ചിനെ ഇതിന്റെ അറ്റത്തോട്ട് എഴുതുക. സോ കിട്ടുന്ന പ്രോഡക്റ്റിന്റെ ഫോർമുല എം എൻ ഒ ഒ അതുവരെയായി. ഇനി എച്ച് ഇലക്ട്രോൺ സ്വീകരിച്ചിട്ട് എച്ച് ആയി മാറുന്നു. അതിന് കൃത്യമായ കോമ്പോസിഷൻ ഇല്ല, കൃത്യമായ പേരില്ല, കാരണം ഈ പറഞ്ഞിരിക്കുന്ന കോമ്പൗണ്ട് ശരിക്കും പറഞ്ഞാൽ അത് മാംഗനീസ് എം എൻ എം എൻ ടു ഒ ത്രീ ആയിട്ട് പിന്നീട് കൺവേർട്ട് ചെയ്ത് പോകും. ഓക്കെ, തൽക്കാലത്തേക്ക് നമ്മുടെ എൻ സി ആർ ടി പുസ്തകത്തിലുള്ളതുപോലെ തൽക്കാലം പഠിക്കുക. എൻ സി ആർ ടി പുസ്തകത്തിൽ ആ ഫോർമുല എം എൻ ഒ ഒ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ കാഥോഡ് റിയാക്ഷൻ ഓക്കെ ആയിട്ടുണ്ട്. കാഥോഡ് റിയാക്ഷൻ എം എൻ ഒ ടു പ്ലസ് എൻ എച്ച് ഫോർ പ്ലസ് പ്ലസ് ഇലക്ട്രോൺ ഗീസ് എൻ എച്ച് ത്രീ പ്ലസ് എം എൻ ഒ ഒ എന്ന് എഴുതി കാഥോഡ് റിയാക്ഷൻ ആയി. ഓക്കെ, ഇനി സെൽ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ ഇവിടെ ആനോഡ് റിയാക്ഷനും ഈ കാഥോഡ് റിയാക്ഷനും കൂടെ സം ചെയ്യുക. അപ്പോൾ അവിടെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ആനോഡിൽ നിന്ന് രണ്ട് ഇലക്ട്രോണുകൾ പുറത്തേക്ക് പോയിട്ടുണ്ട്, അതേസമയം കാഥോഡിൽ ഒരു ഇലക്ട്രോൺ മാത്രമേ ഗെയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ സെൽ റിയാക്ഷൻ എഴുതുന്ന സമയത്ത് കാഥോഡ് റിയാക്ഷനെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വേണം ആഡ് ചെയ്യാൻ, ഇൻ ടു ടു മൾട്ടിപ്ലൈ ചെയ്ത് വേണം ആഡ് ചെയ്യാൻ. ഓക്കെ, ഇലക്ട്രോണിന്റെ എണ്ണം തുല്യമാക്കാൻ വേണ്ടി രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് സെൽ റിയാക്ഷൻ എഴുതി നോക്കാം. ഇടതുവശം ഒരുമിച്ച് എഴുതാം, സിംഗിൾ. ഓക്കെ, ഇത്രയും കഴിഞ്ഞ് പ്ലസ് ഈ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ടു എം എൻ ഒ ടു പ്ലസ് ടു എൻ എച്ച് ഫോർ പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ, ഇലക്ട്രോൺ അവസാനം ക്യാൻസൽ ആവും. ഗീസ് റൈറ്റ് സൈഡ് ഇസെഡ് എൻ ടു പ്ലസ് പ്ലസ് ടു എൻ എച്ച് ത്രീ പ്ലസ് ടു എം എൻ ഒ ഒ എച്ച്. ഓക്കെ, ഇപ്പോ നമുക്ക് നാല് സെല്ലുകളെ പറ്റി പറയാനുണ്ട്. അതിൽ ഒന്നാമത്തെ സെല്ലായ ട്രൈ സെൽ അല്ലെങ്കിൽ ലക്ലാൻഗിയ സെല്ലിനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ ട്രൈ സെൽ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള സെല്ലാണ്, ടോർച്ചിനകത്ത് ഉപയോഗിക്കുന്ന ബാറ്ററി എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇ എം എഫ് വാല്യൂ അതിന്റെ സൈഡിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടായിരിക്കും, ആ വാല്യൂ ഓർത്ത് വയ്ക്കുക. അത് 1.5 volt ആണ്. ഇനി ട്രൈ സെല്ലിന്റെ പ്രത്യേകത, ട്രൈ സെൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും അത് തിരിച്ച് കടയിൽ കൊണ്ടുപോയി റീചാർജ് ചെയ്യാറില്ല. അതായത് റീചാർജ് ചെയ്യാൻ കഴിയാത്ത സെല്ലാണ്. റീചാർജ് ചെയ്യാൻ കഴിയാത്ത സെല്ലുകളെ, കഴിയാത്ത കമേഴ്സ്യൽ സെല്ലുകളെ പ്രൈമറി സെൽ എന്ന് പറയണം. ഓക്കെ, അപ്പൊ ടൈപ്പ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, ടൈപ്പ് പ്രൈമറി സെല്ലാണ്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ റീചാർജ് ചെയ്യാൻ കഴിയില്ല എന്ന് ഓർത്തു വേണം. ഓക്കെ ശരി, അപ്പോ നമുക്ക് ഒന്നുകൂടെ ഓർമ്മിക്കാം, നമ്മൾ കമേഴ്സ്യൽ സെല്ലുകളെ പറ്റി പറയുന്നു. അതിൽ ഒന്നാമത്തെ സെല്ലിന്റെ പേര് ട്രൈ സെല്ലാണ്, അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് ലക്ലാൻഗിയ സെല്ലാണ്. ട്രൈ സെല്ലിന്റെ യൂസ് ടോർച്ച്, റേഡിയോ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നു. ട്രൈ സെല്ലിലെ ആനോഡിന്റെ പേര് സിങ്ക്, കാഥോഡ് ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ കാർബൺ, ഇലക്ട്രോലൈറ്റ് എം എൻ ഒ ടു എൻ എച്ച് ഫോർ സി എൽ പോലുള്ള സോൾട്ടുകളുടെ മിക്സറാണ്. ആനോഡ് റിയാക്ഷൻ ഇസെഡ് എൻ ഗീവ്സ് ഇസെഡ് എൻ ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ. കാഥോഡ് റിയാക്ഷൻ എം എൻ ഒ ടു പ്ലസ് എൻ എച്ച് ഫോർ പ്ലസ് പ്ലസ് ഇലക്ട്രോൺ ഗീവ്സ് എൻ എച്ച് ത്രീ പ്ലസ് എം എൻ ഒ ഒ എച്ച്. സെൽ റിയാക്ഷൻ ഇസെഡ് എൻ പ്ലസ് ടു എം എൻ ഒ ടു പ്ലസ് ടു എൻ എച്ച് ഫോർ പ്ലസ് ഗീവ്സ് ഇസെഡ് എൻ ടു പ്ലസ് പ്ലസ് ടു എൻ എച്ച് ത്രീ പ്ലസ് ടു എം എൻ ഒ ഒ എച്ച്. ഇ എം എഫ് വാല്യൂ 1.5 volt. ടൈപ്പ് പ്രൈമറി സെല്ലാണ്. പ്രൈമറി സെല്ലിന്റെ പ്രത്യേകത നോട്ട് റീചാർജബിൾ. ഓക്കെ, അപ്പോൾ ഒരു സെല്ലിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ആ സെൽ റിയാക്ഷൻ മാത്രം ഒന്ന് എഴുതാം. സെൽ റിയാക്ഷൻ ഇസെഡ് എൻ പ്ലസ് ടു എം എൻ ഒ ടു പ്ലസ് ടു എൻ എച്ച് ഫോർ പ്ലസ് ഗീസ് ഇസെഡ് എൻ ടു പ്ലസ് പ്ലസ് ടു എൻ എച്ച് ത്രീ പ്ലസ് ടു എം എൻ ഒ ഒ എച്ച്. ടൈപ്പ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രൈമറി. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സെല്ലുമായി ബന്ധപ്പെട്ട കാര്യം മനസ്സിലാക്കി. സംശയമൊക്കെ ഉള്ളവര് ഇതൊക്കെ ഇങ്ങനെയൊക്കെ എഴുതി മനസ്സിലായി പോണം. സൈഡിലോട്ട് ഇക്വേഷൻ നല്ലവണ്ണം കാണാതെ പഠിക്കുക, അതെങ്ങനെ കിട്ടിയെന്നുള്ള കാര്യം സൈഡിലോട്ടൊക്കെ എഴുതി വെച്ച് മനസ്സിലായി പോണം.
சரி ரெண்டாவது செல் படிக்காம் രണ്ടാമത്തെ സെൽ നമ്മൾ സാധാരണ വാച്ചിന്റെ ബാറ്ററി ആയിട്ട് ഉപയോഗിക്കുന്ന സെല്ലാണ്. അപ്പൊ അതിന്റെ പേര് മെർക്കുറി സെൽ എന്നാണ്. ഓക്കെ, അപ്പൊ ഉപയോഗം ആദ്യമേ പറഞ്ഞു, വാച്ചിലും കാൽക്കുലേറ്ററിലും ഒക്കെ ഉപയോഗിക്കുന്ന സെല്ലാണ് മെർക്കുറി സെൽ. ഇനി മെർക്കുറി സെല്ലിലെ ആനോഡ്, നേരത്തെ നമ്മൾ ട്രൈ സെല്ലിലെ ആനോഡ് സിങ്ക് എന്ന് പറഞ്ഞെങ്കിൽ മർക്കുറി സെല്ല ആനോഡും സിങ്ക് തന്നെയാണ്. പക്ഷേ മർക്കുറി ചേർന്നത് നർത്ഥത്തിൽ സിങ്ക് അമാൽഗം എന്ന് പറയാറുണ്ട്. അമാൽഗം. ഓക്കെ, ഇനി കാഥോഡ്, ഡ്രൈ സെല്ലിലെ കാഥോഡ് ഗ്രാഫൈറ്റ് ആയിരുന്നെങ്കിൽ മർക്കുറി സെല്ലിലെ കാഥോഡ് മെർക്കുറിക് ഓക്സൈഡ് ആണ്, HgO. ഇലക്ട്രോലൈറ്റ്, ഡ്രൈ സെല്ലിലെ ഇലക്ട്രോലൈറ്റ് അത് ഒരു സോൾട്ട് ആണെങ്കിൽ അമോണിയം ക്ലോറൈഡ്, സിങ്ക് ക്ലോറൈഡ്, മാംഗനീസ് ഡയോക്സൈഡ് ഒക്കെ ആണെങ്കിൽ, അതേസമയം ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ് എന്നുള്ളത് ഒരു ബേസ് ആണ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പിന്നെ ട്രൈസെല്ല ആനോഡ് റിയാക്ഷൻ സിങ്കിന്റെ ഓക്സിഡേഷൻ ആണ്. ഇവിടുത്തെ ആനോഡ് റിയാക്ഷനും സിങ്കിന്റെ ഓക്സിഡേഷൻ ആണ്. അത് സെപ്പറേറ്റ് ഒന്ന് എഴുതി പഠിക്കാം, ഇങ്ങോട്ട് എഴുതി പഠിക്കാം. സിങ്ക് ഗീസ് Zn2+ +2 ഇലക്ട്രോൺ. ഇനി അത് മാത്രമല്ല അവിടെ സംഭവിക്കുന്നത്, ആ Zn2+ ഈ ബേസിലുള്ള OH- അയോണുമായിട്ട് കമ്പൈൻ ചെയ്യും. അടുത്ത് ആനോഡ് സംഭവിക്കുന്ന ഒരു റിയാക്ഷൻ കൂടെ ഉണ്ട്, അത് Zn2+ +2 OH- gives Zn OH2. അവിടെ കൊണ്ട് തീരുന്നില്ല, ആ Zn OH2 ഒരു വാട്ടർ മോളിക്കുളിനെ എലിമിനേറ്റ് ചെയ്തിട്ട് Zn O ആയി മാറണം. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് ഇക്വേഷനും കൂടെ ചേർത്തിട്ടാണ് ഇവിടെ ആനോഡ് റിയാക്ഷൻ ആയിട്ട് പറയേണ്ടത്. ആനോഡ് റിയാക്ഷൻ കണ്ടാൽ അത്ര സിമ്പിൾ അല്ല, ഈ മൂന്ന് ഇക്വേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്, ഈ മൂന്ന് ഇക്വേഷൻ ചേർന്നാണ് ആനോഡ് റിയാക്ഷൻ ആയിട്ട് പറയേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചേർത്ത് നോക്കാം. അപ്പൊ ഇവിടെ സിങ്ക് 2+ ക്യാൻസൽ ആവും, മൂന്ന് ഇക്വേഷൻ ആഡ് ചെയ്ത് വേണം ഇവിടെ എഴുതേണ്ടത്. സോ Zn2+ ക്യാൻസൽ ആവും, പിന്നെ Zn OH2 ക്യാൻസൽ ആവും. ബാക്കി അവശേഷിക്കുന്ന കാര്യങ്ങൾ, ഇടതുവശത്ത് ഒരു Zn ഉണ്ട് പ്ലസ് ഈ OH- ഉണ്ട് ഗീവ്സ്, ഇടതുവശത്ത് ഇനി വേറെ ഒന്നുമില്ല. ഇനി വലതുവശത്ത് സിങ്ക് ഓക്സൈഡ് ഉണ്ട് പ്ലസ് വാട്ടർ പ്ലസ് 2 ഇലക്ട്രോൺ. ഓക്കെ, ആനോഡ് റിയാക്ഷൻ കാണാതെ പഠിക്കും എന്നുള്ളവർ ഇതുപോലെ പഠിക്കുക, Zn+2OH- Zn O+ H2O+2 ഇലക്ട്രോൺ എന്ന് പഠിക്കുക. മനസ്സിലാക്കി പഠിക്കുന്ന ആൾക്കാർ ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പ് ഉണ്ട്, മൂന്ന് സ്റ്റെപ്പ് ആഡ് ചെയ്ത് ഈ ഇക്വേഷൻ ആയിട്ട് പഠിക്കുക. പക്ഷെ പരീക്ഷയ്ക്ക് നമുക്ക് ആവശ്യമുള്ളത് ഈ ഇക്വേഷൻ ആണ്, മറന്നു വരുത്. ഇതുപോലൊക്കെ എഴുതി ചിലപ്പോൾ കൺഫ്യൂഷൻ ആവരുത്, അല്ലാതെ ആൾക്കാർ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ എഴുതി പഠിക്കുക. ഇനി അടുത്ത കാഥോഡ് റിയാക്ഷൻ, നമ്മൾ നേരത്തെ ട്രൈസലിലെ കാഥോഡ് റിയാക്ഷന്റെ കാര്യം പറഞ്ഞ സമയത്ത് അവിടെ NH4+ MnO2+ ഇലക്ട്രോൺ ഗീവ്സ് NH3+ MnOOH എന്ന് പറഞ്ഞെങ്കിൽ, ഇവിടുത്തെ പ്രത്യേകത ഇവിടുത്തെ കാഥോഡിന് തന്നെ റിയാക്ഷൻ ഉണ്ടെന്ന് ഓർത്തോണം. അവിടുത്തെ കാഥോഡായ മെർക്കുറിക് ഓക്സൈഡ് HgO ആനോഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വാട്ടർ H2O, ആനോഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ ഗീസ്. ഇവിടുത്തെ കാഥോഡ് റിയാക്ഷൻ അങ്ങനെയാണ്, കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്ന മെർക്കുറിക് ഓക്സൈഡ്, ആനോഡിന്റെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു വാട്ടർ, ആനോഡിന്റെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന 2 ഇലക്ട്രോൺ അതുമായിട്ട് കമ്പയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതി കാണിക്കാം, HgO പിന്നെ H2O ഒന്ന് കാണിച്ചു. 2 ഇലക്ട്രോണുകൾ, ഇലക്ട്രോൺ 1- ഇലക്ട്രോൺ 1-, കിട്ടുന്ന പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് HgO+ OH- OH- 2 OH-. ഓക്കെ, ഇനി സെൽ റിയാക്ഷൻ, സെൽ റിയാക്ഷൻ എഴുതി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം ഇലക്ട്രോണിന്റെ എണ്ണം, ഇനി മൾട്ടിപ്ലിക്കേഷൻ ആവശ്യമില്ല, ഇവിടെ 2 ഇലക്ട്രോൺ ആണ്, ഇവിടെ 2 ഇലക്ട്രോൺ തന്നെയാണ്. സോ ഇനി ക്യാൻസൽ ചെയ്യേണ്ടത് 2OH- 2OH- ക്യാൻസൽ ആവും, വാട്ടറും വാട്ടറും ക്യാൻസൽ ആവും, 2 ഇലക്ട്രോണും ക്യാൻസൽ ആവും. ഓക്കെ, അപ്പൊ സെൽ റിയാക്ഷൻ വളരെ എളുപ്പമാണ്. സെൽ റിയാക്ഷൻ കൂട്ടി എഴുതുമ്പോഴത്തേക്ക് Zn+ ഇതും ഇതും ക്യാൻസലായി, വാട്ടറും വാട്ടറും ക്യാൻസലായി, ഇലക്ട്രോണും ഇലക്ട്രോണും ക്യാൻസലായി, ബാക്കി അവശേഷിക്കുന്നത് Zn+ HgO gives Zn O+ Hg. ഓക്കെ, ഇനി സാധാരണ ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് എഴുതാം, ഇത് രണ്ടുകൂടെ കൂട്ടി എഴുതാൽ മതി, Zn+ HgO
Zn plus HgO is Zno plus Hg. Cell reaction ഒരു സാധാരണ ആളിന് തന്നെ പഠിക്കാം. കെമിസ്ട്രിയെ പറ്റി അത്ര താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് പോലും ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. Zn plus HgO is Zno plus Hg എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അവിടുത്തെ സെൽ റിയാക്ഷൻ മനസ്സിലായിട്ടുണ്ട്. ഇനി അവിടുത്തെ EMF വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് അത് 1.35 വോൾട്ട് ആണ്. നീ പറഞ്ഞിരിക്കുന്ന സെല്ലും നമ്മൾ കടയിൽ കൊണ്ട് റീചാർജ് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സെല്ലിനെ പ്രൈമറി സെൽ എന്ന് പറയണം. ഓക്കെ, അപ്പൊ മെർക്കുറി സെല്ലും പ്രൈമറി സെല്ലാണ് മനസ്സിലാക്കി. അപ്പോ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് അത് പഠിക്കണം. റൈസലിന്റെ ആനോഡിന്റെ പേര് സിംഗമാൽഗം, കാഥോഡ് മെർക്കുറിക് ഓക്സൈഡ്, ഇലക്ട്രോലൈറ്റ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ആനോഡ് റിയാക്ഷൻ കാണാതെ പഠിച്ചു പറയണം. Zn plus 2OH minus gives Zno plus H2O plus 2 ഇലക്ട്രോൺ. അതെങ്ങനെ വന്നു എന്ന് ഞാൻ കാണിച്ചു തന്നു. കാഥോഡ് റിയാക്ഷൻ HgO plus H2O plus 2 ഇലക്ട്രോൺ gives Hg plus 2OH minus. അതെങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. സെൽ റിയാക്ഷൻ ഇത് രണ്ടുകൂടെ ആഡ് ചെയ്ത് സെൽ റിയാക്ഷൻ എഴുതി. EMF വാല്യൂ 1.35 വോൾട്ട്. ടൈപ്പ് പ്രൈമറി സെല്ലാണെന്ന് മനസ്സിലായി, കാരണം അത് റീചാർജ് ചെയ്യാൻ പറ്റാത്ത സെല്ലാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇനി മൂന്നാമത്തെ സെല്ല് മൂന്നാമത്തെ സ്റ്റേറ്റസ് സ്റ്റോറേജ് സെൽ എന്നറിയപ്പെടുന്ന ലെഡ് സ്റ്റോറേജ് സെൽ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ബസ്സിലും കാറിലും ഒക്കെ പവർ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബാറ്ററിയാണ്. അതിനെ നമ്മുടെ ഓട്ടോമൊബൈൽസിൽ ഉപയോഗിക്കുന്നതെന്ന് പറയാറുണ്ട്. അപ്പൊ യൂസ് ചോദിച്ചാൽ ബസ്സിലും കാറിലും ഒക്കെ പറയുന്നതിന് പകരം ഓട്ടോമൊബൈൽസ് എന്ന് പറയണം. ഇനി ലെഡ് സ്റ്റോറേജ് സെല്ലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ആനോഡിന്റെ പേര് ലെഡ് ആണ്. ഇനി അത് അതിനകത്ത് പോർസ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ സ്പോഞ്ചി ലെഡ് എന്ന് പറയാറുണ്ട്. കാഥോഡ് ലെഡ് ഡയോക്സൈഡ് ആണ്. ഇലക്ട്രോലൈറ്റ് ആദ്യത്തെ സെല്ലില് ഇലക്ട്രോലൈറ്റ് ഒരു സോൾട്ട് ആയിരുന്നെങ്കിൽ, മെർക്കുറി സെല്ലില് ഇലക്ട്രോലൈറ്റ് ഒരു ബേസ് ആയിരുന്നെങ്കിൽ, ലെഡ് സ്റ്റോറേജ് സെല്ലിൽ ഒരു ആസിഡ് ആണ്. എല്ലാവർക്കും അറിയാം ബസ്സിലും കാറിലും ബാറ്ററിക്ക് അത് ഉപയോഗിക്കുന്ന ആസിഡ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ആണ്, H2SO4. ഇനി ആനോഡ് റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ ലെഡിന്റെ ഓക്സിഡേഷൻ കാണിക്കാം. Pb2++2 ഇലക്ട്രോൺ. ഇനി അത് തീർന്നില്ല, അത് ഈ പറഞ്ഞ ഇലക്ട്രോലൈറ്റിൽ നിന്ന് സൾഫേറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. സോ Pb2++SO42- ഗീസ് Pb SO4. ഓക്കെ, ഇത് രണ്ടും ചേർത്തിട്ടാണ് ആനോഡ് റിയാക്ഷൻ ആയിട്ട് പറയേണ്ടത്. അപ്പൊ Pb2+ും Pb2+ ക്യാൻസൽ ആവും, ബാക്കി കിട്ടുന്നത് ഇത് രണ്ടും ക്യാൻസൽ ആവും, ബാക്കി കിട്ടുന്നത് Pb+SO42- gives Pb SO4+2 ഇലക്ട്രോൺ. ഇനി കാഥോഡ് റിയാക്ഷൻ Pb O2 റിഡക്ഷൻ ആണ്. സോ Pb O2 ഇങ്ങോട്ട് കാണിക്കാം, പ്ലസ് ഇലക്ട്രോലൈറ്റിനെ ബ്രേക്ക് ചെയ്ത് കാണിക്കാം. ഇലക്ട്രോലൈറ്റ് H+ SO42- പ്ലസ് കാഥോഡ് റിയാക്ഷൻ റിഡക്ഷൻ ആണ്, രണ്ട് ഇലക്ട്രോൺ ഗീസ്. എന്ത് കിട്ടും എന്ന് ഇങ്ങോട്ട് എഴുതാം. Pb O2 എഴുതി, SO42-, അത് കാണിച്ചു, H+ കാണിച്ചു, ഇലക്ട്രോണുകൾ രണ്ട് ഇലക്ട്രോൺ അതും കാണിച്ചു. ഇവിടെ എഴുതിയിരിക്കുന്നതന്നെ ഇങ്ങോട്ട് കാണിച്ചു. ഇനി നമുക്കൊന്ന് ബാലൻസ് ചെയ്യണം. രണ്ട് ഓക്സിജൻ ഉണ്ട്, സോ വാട്ടർ കിട്ടണമെങ്കിൽ 4H+ വേണം. സോ 4H+ അതിൽ നിന്ന് രണ്ട് വാട്ടർ മോളിക്കൂൾ, രണ്ട് വാട്ടർ മോളിക്കൂൾ, ബാക്കിയുള്ളത് Pb SO4. അപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റ് Pb SO4 തന്നെ പ്ലസ് 2H2O. അപ്പൊ ഈ റിയാക്ഷന്റെ പ്രത്യേകത, ആനോഡ് റിയാക്ഷന്റെ പ്രോഡക്റ്റ് Pb SO4 ആണ്, അതുപോലെ തന്നെ കാഥോഡ് റിയാക്ഷന്റെ പ്രോഡക്റ്റ് Pb SO4 തന്നെയാണ്. ഇനി സെൽ റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കാം. സെൽ റിയാക്ഷൻ Pb+ ഇതായി. അടുത്ത SO42- അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, കാരണം രണ്ട് SO42- ഇടതുവശം തന്നെയാണ്. സോ SO42- ഇത് കാണിച്ചു. ഇനി ഇടതുവശത്ത് Pb O2 അതായി, 4H+ ഇത് കാണിച്ചു. SO42- രണ്ടും ഇടതുവശത്താണ്, അപ്പൊ ഒന്നും കൂടെ 2 SO42-
ഇലക്ട്രോൺ രണ്ട് ക്യാൻസൽ ആയി ഇവിടുത്തെ പി ബി എസ് ഒ ഫോർ ഓക്കെ ഇവിടുത്തെ പി ബി എസ് ഒ ഫോർ ഇപ്പൊ രണ്ട് പ്ലസ് ടു ആറ്റം ചുരുക്കം പറഞ്ഞാൽ ഇലക്ട്രോൺ മാത്രമേ ക്യാൻസൽ ആവുന്നുള്ളൂ ബാക്കിയൊക്കെ അവിടെയുണ്ട് സോ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് പി ബി പ്ലസ് പി ബി ഒ ടു പ്ലസ് ഫോർ എച്ച് പ്ലസ് പ്ലസ് ടു എസ് ഒ ഫോർ ടു മൈനസ് ഗീവ്സ് ടു പി ബി എസ് ഒ ഫോർ പ്ലസ് ടു എച്ച് ടു എന്ന് അവിടെ പറയാം ഓക്കെ ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാം പി ബി പ്ലസ് പി ബി ഒ ടു പ്ലസ് ഫോർ എച്ച് പ്ലസ് പ്ലസ് ടു എസ് ഒ ഫോർ ടു മൈനസ് ഗീവ്സ് ടു പി ബി എസ് ഒ ഫോർ പ്ലസ് ടു എച്ച് ടു ഒ ഓക്കെ ഇനി ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് ഇത്രയ്ക്ക് പകരം അത് രണ്ട് എച്ച് ടു എസ് ഒ ഫോർ എന്ന് എഴുതാം ടു എച്ച് ടു എസ് ഒ ഫോർ അങ്ങനെ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ എഴുതാം സോ സെൽ റിയാക്ഷൻ രണ്ട് രീതിയിൽ വായിക്കാം ഒന്നുകിൽ പി ബി പ്ലസ് പി ബി ഒ ടു അത് ഓർമ്മിക്കാൻ എളുപ്പമുണ്ട് പി ബി പ്ലസ് പി ബി ഒ ടു അതുവരെ ആയി പിന്നെ എച്ച് ടു എസ് ഒ ഫോർ രണ്ടെണ്ണം ഗീവ്സ് ടു പി ബി എസ് ഒ ഫോർ പ്ലസ് ടു എച്ച് ടു ഒ എന്ന് നമുക്ക് വായിക്കാം ഇനി ഓട്ടോമൊബൈൽസിൽ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ബസ്സിലും കാറിലും ഒക്കെ ഉപയോഗിക്കുന്ന സെല്ലിൽ നമ്മൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിരിച്ച് കടയിൽ കൊണ്ടുകൊടുത്ത് റീചാർജ് ചെയ്തെടുക്കാറുണ്ട് സോ അതുകൊണ്ട് തന്നെ അത് റീചാർജ് ചെയ്യാൻ പറ്റുന്ന സെല്ലാണ് അപ്പൊ അങ്ങനെയുള്ള സെല്ലുകൾ നമ്മൾ വിളിക്കുന്ന പേര് സെക്കൻഡറി സെൽ എന്ന് പറയണം സോ അതുകൊണ്ട് തന്നെ സ്റ്റോറേജ് സെല്ലിന്റെ പ്രത്യേകത അത് സെക്കൻഡറി സെല്ലാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഓക്കെ ഇനി ഇ എം എഫിന്റെ വാല്യൂ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ കഴിയില്ല അത് ഓരോ സെല്ല് പറഞ്ഞതനുസരിച്ച് ഇ എം എഫിന്റെ വാല്യൂ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ മൂന്ന് സെല്ലുകളുടെ യൂസ് ആനോഡ് കാഥോഡ് ഇലക്ട്രോലൈറ്റ് ആനോഡ് റിയാക്ഷൻ കാഥോഡ് റിയാക്ഷൻ സെൽ റിയാക്ഷൻ ടൈപ്പ് ഇ എം എഫ് ഉള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി കഴിയും ഓക്കെ ഇനി ഒരു സെല്ലും കൂടെ ബാക്കിയുള്ളൂ നാലാമത്തത് ഒരു സെക്കൻഡറി സെല്ലായിട്ട് ഉപയോഗിക്കുന്ന നിക്കൽ കാഡ്മിയം സെല്ലാണ് അല്ലെങ്കിൽ നിക്കാഡ് സെൽ എന്നറിയപ്പെടുന്ന സെല്ലാണ് അപ്പൊ അത് നാലാമത്തെ ഐറ്റം നിക്കാഡ് സെൽ അതൊരു സെക്കൻഡറി സെല്ലാണ് നിക്കാഡ് സെല്ലിന്റെ പ്രത്യേകത നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എൻ സി ആർ ടിയിൽ പഠിക്കാനില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പകരം ഒരു സെൽ റിയാക്ഷൻ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ അതിനകത്ത് ടെക്സ്റ്റ് ബുക്കിൽ സെൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെയും നമ്മൾ സെൽ റിയാക്ഷൻ നല്ലവണ്ണം പഠിക്കുക സോ സെൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ അത് ഇങ്ങോട്ട് എഴുതാം സി ബി പ്ലസ് എൻ ഐ ഒ എച്ച് ത്രൈസ് ഗീവ്സ് സി ബി ഒ പ്ലസ് എൻ ഐ ഒ എച്ച് ട്വൈസ് പ്ലസ് എച്ച് ടു ഒ ഓക്കെ അപ്പോൾ ഇക്കാർഡ് സെല്ലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആനോഡിനെ പറ്റിയും കാഥോഡിനെ പറ്റിയും ഒന്നും പഠിക്കേണ്ട കാര്യമില്ല നമുക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ ഇതനുസരിച്ചാണെങ്കിൽ നമുക്ക് സെൽ റിയാക്ഷൻ മാത്രം പഠിച്ചാൽ മതി ആ സെൽ റിയാക്ഷൻ മറന്നു പോകാതെ പഠിക്കുക സി ഡി പ്ലസ് എൻ ഐ ഒ എച്ച് ത്രൈസ് നിക്കൽ ഹൈഡ്രോക്സൈഡ് തന്നെ പക്ഷെ ഇവിടുത്തെ നിക്കലിന്റെ പ്രത്യേകത നിക്കൽ പ്ലസ് ത്രീ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് റിയാക്ടൻസ് ആയിട്ടുള്ളത് അതേസമയം ഇവിടെ വരുന്ന സമയത്ത് നിക്കൽ ഹൈഡ്രോക്സൈഡ് തന്നെ പക്ഷെ അത് ട്വൈസ് ആണ് അപ്പൊ അത് നിക്കൽ പ്ലസ് ടു ആണ് അപ്പൊ അത് വെച്ച് വേണമെങ്കിൽ ഒരു ഒൻപാട് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം നിക്കൽ പ്ലസ് ത്രീ നിന്ന് പ്ലസ് ടുവിലേക്കാണ് ഇവിടെ കൺവേർട്ട് ചെയ്യുന്ന ഓർമ്മിച്ചോണം അതൊക്കെ വെച്ച് നമുക്ക് ഒൻപാട് ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ നാല് സെല്ലുകളെ പറ്റി മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് നാല് സെല്ലിന്റെ സെൽ റിയാക്ഷൻ എന്തായാലും അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി അടുത്ത ഇനി നമുക്ക് ഇനി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ കമേഴ്സ് സെല്ലിനെ എത്രയായി ക്ലാസിഫൈ ചെയ്യാം അതിന്റെ ഉത്തരം നമുക്കറിയാം കമേഴ്സ് സെല്ലുകൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം പ്രൈമറി സെല്ലെന്നും സെക്കൻഡറി സെല്ലെന്നും ഇനി പ്രൈമറി സെല്ലിന്റെ പ്രത്യേകത പ്രൈമറി സെൽ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് റീചാർജ് ചെയ്യാൻ കഴിയാത്ത സെല്ലാണ് അതിന് എക്സാമ്പിൾസ് ചോദിച്ചാൽ ഏതൊക്കെ പറയാം ട്രൈസെൽ അല്ലെങ്കിൽ ലെക്ലാഞ്ചി സെൽ പിന്നെ മെർക്കുറി സെല്ലും ഇനി സെക്കൻഡറി സെൽ എന്ന് വെച്ചാൽ റീചാർജ് ചെയ്യാൻ പറ്റുന്ന സെല്ലാണ് അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ പറയാം സ്റ്റോറേജ് സെല്ലും നമ്മളിപ്പോൾ അവസാനം പഠിച്ച നിക്കാഡ് സെല്ലും ഓക്കെ അപ്പൊ ഇനി ഇതിനകത്ത് നമ്മൾ സാധാരണ പിന്നെ വാച്ചിന്റെ ബാറ്ററിയുടെ ഒരു പ്രത്യേകത അപ്പൊ അതിങ്ങനെ സമയം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാതാവുകയല്ല ഒരു പ്രത്യേക സമയമാകുമ്പോഴത്തേക്ക് ആ വാച്ച് പെട്ടെന്ന് നിൽക്കുക അതിൽ പ്രവർത്തനം നിൽക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അതായത് അത് 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 ഉണ്ടായിരുന്ന സമയത്തോളം നല്ലവണ്ണം കോൺസ്റ്റന്റ് ആയി ഇ എം എഫ് തന്നുകൊണ്ടിരിക്കുക പക്ഷെ അത് ഡെഡാവുന്ന സമയത്ത് പെട്ടെന്ന് ഡെഡായി പോകുന്ന ഒരു കാര്യമാണ് അതായത് അത് ജീവിതത്തിലുടനീളം കോൺസ്റ്റന്റ് ഇ എം എഫ് തരുന്ന ഒരാളാണ് കോൺസ്റ്റന്റ് ആയിട്ട് ഇ എം എഫ് തന്നുകൊണ്ടിരിക്കുന്ന ആളാണ് അല്ലാതെ കുറഞ്ഞു കുറഞ്ഞ് ഇ എം എഫ് കുറഞ്ഞു കുറഞ്ഞ് വരുന്ന ഒരാളല്ല എന്ന് ഓർമ്മിച്ചോണം അപ്പൊ അതുകൊണ്ട് തന്നെ ആ സെൽ റിയാക്ഷൻ്റെ പ്രത്യേകതയുണ്ട്
അപ്പോൾ ഒരു പുതിയ ചോദ്യം, അപ്പോൾ രണ്ട് ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ കമേഴ്സ് സെല്ലിന്റെ കാറ്റഗറി പ്രൈമറി സെൽ സെക്കൻഡറി സെൽ, ആ കാര്യം പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ചോദിച്ചാൽ മെർക്കുറി സെൽ എന്തുകൊണ്ട് കോൺസ്റ്റന്റ് EMF തരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം നിങ്ങൾ അത് സൂക്ഷ്മമായി നോക്കിയാൽ അറിയാം. ഇവിടെ ഡ്രൈ സെല്ലില് ഇലക്ട്രോലൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ അയോൺ ഉണ്ട്, സ്റ്റോറേജ് സെല്ലിലും ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ അയോൺ ഉണ്ട്, നിക്കാഡ് സെല്ലിലും ഇലക്ട്രോലൈറ്റിന്റെ പ്രസൻസ് ഉണ്ട്. പക്ഷേ മെർക്കുറി സെല്ലിന്റെ പ്രത്യേകത അവിടെ ആനോഡും കാഥോഡും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് മെർക്കുറി സെൽ കോൺസ്റ്റന്റ് EMF തരുന്നു? നമ്മുടെ ഉത്തരം മെർക്കുറി സെല്ലിന്റെ ആനോഡും കാഥോഡും മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ, അതിനകത്ത് ഇലക്ട്രോലൈറ്റുകൾ സെൽ റിയാക്ഷനകത്ത് ഇലക്ട്രോലൈറ്റുകൾ അല്ലെങ്കിൽ അയോണുകൾ പങ്കെടുക്കുന്നില്ല എന്നതാണ് അതിന്റെ ഉത്തരം. ഓക്കെ, അപ്പൊ രണ്ട് ചോദ്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഒന്നാമത്തെ ചോദ്യം എന്തുകൊണ്ട് അല്ല ക്ലാസിഫിക്കേഷൻ ഓഫ് കമേഴ്സ് സെൽ, അതിന്റെ ഉത്തരം കമേഴ്സ് സെൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്, പ്രൈമറി സെൽ ആൻഡ് സെക്കൻഡറി സെൽ. പ്രൈമറി സെൽ എന്ന് വെച്ചാൽ നോട്ട് റീചാർജബിൾ, സെക്കൻഡറി സെൽ എന്ന് വെച്ചാൽ റീചാർജബിൾ. പ്രൈമറി സെല്ലിന് ഉദാഹരണം, സെക്കൻഡറി സെല്ലിന് ഉദാഹരണം, അത് പറയാനറിയാം. രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ട് മെർക്കുറി സെൽ കോൺസ്റ്റന്റ് EMF തന്നു? അതിന് നമ്മുടെ ഉത്തരം എന്ന് വെച്ചാൽ മെർക്കുറി സെല്ലിന് ആനോഡും കാഥോഡും മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ സെൽ റിയാക്ഷനകത്ത്, അതിനകത്ത് ഇലക്ട്രോലൈറ്റുകൾ അല്ലെങ്കിൽ അയോണുകൾ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഇക്വേഷൻ അവിടെ എഴുതണം. ഇനി അടുത്ത് സ്റ്റോറേജ് സെല്ലിലേക്ക് നോക്കിയാൽ അതിന്റെ സെൽ റിയാക്ഷന്റെ പ്രത്യേകത അത് റിവേഴ്സിബിൾ ആണ്, ഇവിടെയും റിവേഴ്സിബിൾ ആണ്. അപ്പൊ അത് വെച്ച് ഒരു ചോദ്യം ഉണ്ടാക്കാം, എന്തുകൊണ്ട് സ്റ്റോറേജ് സെല്ലും നിക്കാഡ് സെല്ലും സെക്കൻഡറി ആയി അല്ലെങ്കിൽ റീചാർജബിൾ ആയി? എന്തുകൊണ്ട് സ്റ്റോറേജ് സെല്ലും നിക്കാഡ് സെല്ലും സെക്കൻഡറി ആയി അല്ലെങ്കിൽ റീചാർജബിൾ ആയി? അപ്പൊ അതിന്റെ ഉത്തരം എന്ന് വെച്ചാൽ ഈ കാണുന്ന പോയിന്റ് ആണ്, ഇതിന്റെ സെൽ റിയാക്ഷന്റെ പ്രത്യേകത റിവേഴ്സിബിൾ ആണ്. അതായത് നമ്മൾ PbSO4 കൂടെ വാട്ടർ ആഡ് ചെയ്താൽ തിരിച്ച് PB എന്ന ആനോഡ്, PbO2 എന്ന കാഥോഡ്, H2SO4 എന്ന ഇലക്ട്രോലൈറ്റ് നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സെല്ലിനെ നമുക്ക് വീണ്ടും വർക്ക് ചെയ്യിച്ച് എടുക്കാമെന്ന് ഓർമ്മിച്ചാണ്. ഓക്കെ, നമ്മളിപ്പോ രണ്ടാം ഭാഗത്തിൽ പറഞ്ഞത്, പിന്നെ മൂന്ന് ചോദ്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കമേഴ്സ് സെല്ലിനെ പറ്റി പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ട് മെർക്കുറി സെൽ കോൺസ്റ്റന്റ് EMF തരുന്നു എന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് ലെഡ് സ്റ്റോറേജ് സെൽ റിവേഴ്സിബിൾ ആയി, അതിന്റെ ഉത്തരം റീചാർജബിൾ ആയെന്നല്ല, അതിന് ചോദ്യത്തിൽ തന്നെയുണ്ട് റിവേഴ്സിബിൾ എന്ന് വെച്ചാൽ റീചാർജബിൾ തന്നെയാണ്. അതിന് ഉത്തരം പറഞ്ഞ സമയത്ത് നിങ്ങൾ എഴുതണം ആ സെൽ റിയാക്ഷൻ റിവേഴ്സിബിൾ ആണെന്ന് എഴുതണം, എങ്കിൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ആ സെൽ റിയാക്ഷൻ റിവേഴ്സിബിൾ ആയി എഴുതി കാണിച്ചു കൊടുക്കണം. ഇനി അടുത്ത് വേണമെങ്കിൽ ചോദ്യം ഉണ്ടാക്കാം, എക്സ്പ്ലെയിൻ ദ റീചാർജിങ് ഓഫ് സ്റ്റോറേജ് സെൽ, സ്റ്റോറേജ് സെല്ലിന്റെ റീചാർജിങ് എഴുതുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇക്വേഷനെ തിരിച്ചെഴുതി കാണിച്ചു കൊടുക്കണം. നാലാമത് ചോദ്യമായിട്ട് റീചാർജിങ്ങിന്റെ പ്രിൻസിപ്പിൾ, റീചാർജിങ് എങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചാൽ ഇത് തിരിച്ചെഴുതി കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ 2 PbSO4 പ്ലസ് 2 H2O, ഇക്വിലിബ്രിയം റിവേഴ്സിബിലിറ്റി ഈസ് PB പ്ലസ് PbO2 പ്ലസ് 4H+ പ്ലസ് 2SO4 2- എന്ന് എഴുതി കാണിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കണം, ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാനുണ്ട്. നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ നാല് സെല്ലുകളുടെ ആനോഡ് കാഥോഡ് ഇലക്ട്രോലൈറ്റ് ആനോഡ് റിയാക്ഷൻ കാഥോഡ് റിയാക്ഷൻ സെൽ റിയാക്ഷൻ EMF പോലുള്ള കാര്യങ്ങൾ ടൈപ്പ് പോലുള്ള കാര്യങ്ങൾ പ്രത്യേകം പ്രത്യേകം സംസാരിച്ച് അത് ഇക്വേഷൻസ് നല്ലവണ്ണം വർക്കൗട്ട് ചെയ്ത് കാണാതെ പഠിക്കുക, പിന്നെ അത് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ കൂടെ സൈഡിലോട്ട് എഴുതി വെച്ചോണം. ഇനി അടുത്ത പറഞ്ഞതെന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കമേഴ്സ് സെൽ പറഞ്ഞു. അടുത്ത ചോദ്യം പറഞ്ഞത് മെർക്കുറി സെൽ എന്തുകൊണ്ട് കോൺസ്റ്റന്റ് EMF തരുന്നു എന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം പറഞ്ഞത് എന്തുകൊണ്ട് നമ്മുടെ സ്റ്റോറേജ് സെൽ സെക്കൻഡറി ആയി അല്ലെങ്കിൽ റീചാർജബിൾ ആയി, അതിന്റെ ഉത്തരം സെൽ റിയാക്ഷൻ റിവേഴ്സിബിൾ. ഇനി അടുത്ത ചോദ്യം പറഞ്ഞത് പിന്നെ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് റീചാർജിങ് ഓഫ് സ്റ്റോറേജ് സെൽ എന്ന് ചോദിച്ചാൽ അവസാനത്തെ ഇക്വേഷൻ ഈ ഇക്വേഷനെ തിരിച്ചെഴുതി കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നത്തെ കാര്യങ്ങൾ ഒരുപാട് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഒരു 5-ഓ 10-ഓ പ്രാവശ്യം എഴുതി പഠിച്ചാൽ മാത്രമേ അത് ഓർമ്മയിലിരിക്കുകയുള്ളൂ. നല്ലപോലെ അത് 5 പ്രാവശ്യമോ 10 പ്രാവശ്യമോ ഒക്കെ നല്ലവണ്ണം എഴുതി പറഞ്ഞ് പഠിക്കുക. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം.